ചിന്തമണി ടു എന്ന് പറഞ്ഞ സാധനം ഇല്ല. ചിന്തമണി കൊല കേസ് അവിടെ തീർന്നു. ഇഷ്ടംപോലെ എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യല്ലേ, ഇങ്ങനെ 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 ടൈപ്പ് ചെയ്ത് നമുക്ക് നമുക്ക് അറിയാം. ഒരു സെക്കൻഡും ടെൻഷൻ അതങ്ങനെ തുടരട്ടെ ചേട്ടാ, ഈ കൈകളായി അതൊന്നും നോക്കണ്ട ചേട്ടാ, ഈ പുതിയ കുട്ടികൾ കാണണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് തമ്മിലുള്ള കളി ഉണ്ടെന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെന്ന് കഥ പറയാനിരുന്നെങ്കിലും ഷാജിന് ഈ സൗണ്ട് കുറയ്ക്കുന്നില്ല. എൻ്റെ ചുറ്റുപാടുള്ള സ്പേസ് കംഫർട്ടബിളാണ്. ഈ പറഞ്ഞ പോലെ മാന്തിയ ഒരു പാടൊക്കെ അതിനകത്ത് വേണം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒരു ഭയങ്കര ഉണ്ട്. ഇവിടെ കേരളത്തിലല്ല, വിളിച്ചെന്ന് അവരുടെ എല്ലാവരുടെ യൂണിറ്റ് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോ. ആ ശരിയുടെ അർത്ഥമാണ് നീ അടുത്ത സ്ക്രിപ്റ്റും കൊണ്ട് പോകാനുള്ള. കുട്ടികളൊക്കെ വലുതായ ശേഷം തിയേറ്റർ കണ്ടിട്ടില്ല, എല്ലാം ടിവിയിലും മറ്റേ കണ്ടിട്ടുള്ളൂ. ഞാൻ എഴുതി വെച്ചതിനേക്കാൾ മുകളിൽ എടുത്ത് ഞാൻ കാണിച്ചു തരാം എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. വെൽക്കം. കാപ്പയുടെ അണിയറ പ്രവർത്തകരാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്, ഷാജി കൈലാസ് സാർ, ജിനു, ഇന്ദുഗോപൻ ചേട്ടൻ. സ്വാഗതം മൂന്ന് പേർ. ദിവസം ജിനുവിൽ നിന്ന് തുടങ്ങാം. ഞാൻ പണ്ട് എവിടെയോ വായിച്ചിട്ടുണ്ട് രഞ്ജിത്ത് സാറ് പറഞ്ഞത്, അതായത് ഞാൻ എഴുതി വെച്ചതിലും മനോഹരമായിട്ടൊരു സംവിധായകൻ എടുത്തിട്ടുണ്ട് എങ്കിൽ അത് ഷാജി കൈലാസ് ആണെന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനുള്ള കമൻ്റ് എന്താണ്? തീർച്ചയായിട്ടും അത് നമ്മൾ എഴുതി വെക്കുന്നതിനെ അതിൻ്റെ മുകളിൽ ചില സീനുകളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അതിന് ചില എന്താ പറയുക അതിനെ ഭയങ്കര ലിഫ്റ്റ് ചെയ്യാൻ വളരെ സമർത്ഥനാണ് ഷാജി ചേട്ടൻ. തിരക്കഥ എനിക്ക് തിരക്കഥ വായിക്കുന്ന സമയത്ത് തന്നെ പുള്ളി അതിങ്ങനെ മനസ്സിൽ നോട്ട് ചെയ്യും ഇതെങ്ങനെ ആണ്. ഞാൻ കടുവയുടെ സ്ക്രിപ്റ്റ് വായിച്ച് ഫയൽ മടക്കി കഴിയുമ്പോൾ പുള്ളി എൻ്റെ അടുത്തോട് പറഞ്ഞ് ഇനി നമ്മൾ തമ്മിലാണ് മത്സരം. ദൈവമേ ഇതെന്താ, അതായത് ഞാൻ എഴുതി വെച്ചതിനേക്കാൾ മുകളിൽ എടുത്ത് ഞാൻ കാണിച്ചു തരാം എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. സാർ ഇപ്പോൾ ആ ഒരു വാശി കൊണ്ട് നടക്കുന്ന ആളാണ്, എഴുതി കൈ കിട്ടുന്ന സ്ക്രിപ്റ്റിനെ അവർ പ്രതീക്ഷിക്കുന്നതിന് മുകളിൽ കൊടുക്കണം ആ ഒരു. ഞാൻ അത് ഭയങ്കര കോമ്പറ്റീറ്റീവാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വാശി റൈറ്റേഴ്സ് ഉണ്ടാവും. അവരാണല്ലോ സൂപ്പറായിട്ട് എഴുതി ഭയങ്കരമായിട്ട് കൊണ്ടുവരും, അപ്പോൾ അതിനെ കിട്ടി ഒരു പിടി മുന്നിൽ നിൽക്കാൻ ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അത് എന്ന് പറഞ്ഞാൽ ഹെൽത്തി കോമ്പറ്റീഷൻ, അവർക്ക് ഇഷ്ടപ്പെടണം ആദ്യം എൻ്റെ റൈറ്ററിനെ തൃപ്തിപ്പെടുത്തുക, അത് കഴിഞ്ഞിട്ട് പ്രതീക്ഷ ഓട്ടോമാറ്റിക് വന്നോളും. എഴുത്തുകാരൻ എഴുതി വെച്ച സാധനം അയാൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി നന്നായിട്ട് വന്നാൽ മാത്രമേ ഓഡിയൻസും അതേപോലെ കിട്ടത്തുള്ളൂ. അതാണ് ആ രീതിയിൽ എടുക്കുന്നത്. എനിക്ക് നരസിംഹവും ആറന്നമ്മ ആ ഒരു അതിൻ്റെ ഒരു ചർച്ചയ്ക്കിടയിലാണ് രഞ്ജിത് സാർ ഇത് പറഞ്ഞു തോന്നുന്നു. അത് ശരിക്കും കാപ്പയിലേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ മേക്കിങ്ങിലേക്ക് വരാൻ വേണ്ടി എനിക്ക് ചോദിക്കാം, ഈ കോസ്റ്റ്യൂം ഡിസൈൻ ശരിക്കും അത് ആരുടെ ഒരു ഐഡിയ ആയിരുന്നു? പൃഥ്വിരാജിൻ്റെ ഒരു കോസ്റ്റ്യൂം ശരിക്കും അത് ഞാൻ തന്നെ പോയി ക്ലോത്ത് എടുത്ത് കൊടുത്ത് തയ്ച്ചിപ്പിച്ചാണ്. ആ ഒരു പോക്കറ്റും പരിപാടികളൊക്കെ ഞാൻ ടെക്സ്റ്റൈൽസ് പോയി കോസ്റ്റ്യൂമിനെയും കൊണ്ടുപോയി അവിടെ കൊണ്ട് ഇങ്ങനത്തെ ക്ലോത്ത് തന്നെ വേണം എന്ന് പറഞ്ഞ് എടുപ്പിച്ചു കൊടുത്താണ്. അതിനുവേണ്ടിയാണ്. ഇപ്പോ അയാൾ ഒരു ഗാങ്സ്റ്റർ ആയിരുന്നപ്പോ അയാളുടെ ഒരു കോസ്റ്റ്യൂമിന്റെ ഒരു ഇതുണ്ട്, ഇതൊരു ക്ലിയർ എന്നാൽ ക്ലാരിറ്റി ഉള്ള ഒരു ക്യാരക്ടറായിട്ട് മാറിയാണ്. അപ്പൊ കോസ്റ്റ്യൂമിന് അത്ര വൃത്തി ഉണ്ടാവണം. പുള്ളി അതിൽ നിന്നെല്ലാം വിട്ടുമാറി ഒരു ക്ലീൻ ഫോക്കസ്ഡ് ആണ് അയാളുടെ ലൈഫിന് പോകാൻ വന്നത്. ആ രീതിയിലാണ് പുള്ളി പോയത്. അതാണ് അങ്ങനെ എഴുതി വെച്ചിട്ടുള്ള സാധനം. പക്ഷെ അതനുസരിച്ച് അയാളുടെ ഗെറ്റപ്സ് കറക്റ്റാക്കണം, അയാൾ എങ്ങനെ അയാളുടെ ആറ്റിറ്റ്യൂഡ് കറക്റ്റാക്കണം, അയാൾ ഇത് കറക്റ്റാക്കണം. അതിനുവേണ്ടിയാണ് കോസ്റ്റ്യൂം വരെ വരുമ്പോഴും മൊത്തം ഒരു ആറ്റിറ്റ്യൂഡ് മാറില്ലേ, അതാണ് ആ ഗൗരവ സ്വഭാവം. ഓക്കെ. ഇപ്പോൾ ആദ്യം ഇത് കുറച്ച് സ്ട്രഗ്ലിങ്ങിൽ കടന്നു വന്ന ഇടയ്ക്ക് സിനിമയാണ്. ആദ്യം ഒരു സംവിധായകൻ മാറുന്നു, പിന്നെ ഒരു ലീഡ് ആക്ട്രസ് മാറുന്നു, അങ്ങനെയൊക്കെ. അപ്പം ആദ്യം ഒരു ഡയറക്ടർ മറ്റൊരാൾ ചെയ്യാനിടുന്ന ഒരു തിരക്കഥ, അദ്ദേഹം മാറി മറ്റൊരു ഡയറക്ടർ വരുന്നു, ആ ഒരു അനിശ്ചിതാവസ്ഥ നിൽക്കുമ്പോൾ ശരിക്കും പുതിയൊരു ഡയറക്ടർ രണ്ടാഴ്ച മുന്നേ വന്നു കഴിയുമ്പോൾ ശരിക്കും ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. പുതിയൊരു ആൾ വരുന്നു, അപ്പോൾ വരുന്നത് ഷാജി കൈലാസ് ആണ്. പക്ഷെ എന്നാൽ പോലും ഒരു റൈറ്റർ എന്നുള്ള രീതിയിൽ ഒരു രണ്ടാഴ്ചയേ ഉള്ളൂ ഷൂട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു ഇവൻറ്റിൽ തന്നെ പറഞ്ഞ ഒരു വൺ വീക്ക് ബിഫോറാണ് ഷാജി സാർ ഇതിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഷാജി സാറെ നമുക്കറിയാം, എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഒരു റൈറ്റർ ഒരു ടെൻഷൻ ടെൻഷൻ ഇതിൽ ഉണ്ടായിരുന്നു പുതിയൊരു? പിന്നെ നമ്മുടെ ജോലി ഈ പറയുന്നതിനുള്ള പത്രപ്രവർത്തനവും ഈ അക്ഷരമായിട്ടുള്ള നിരന്തര ബന്ധമുള്ളതുകൊണ്ട് നമുക്കൊരു ഡെഡ്ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് പിന്നെ പരീക്ഷിക്കാവുന്ന ഒരു സംഗതിയെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്കൊന്ന് എനിക്കൊരു കോൺഫിഡൻസ് എൻ്റെ അകത്ത് ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാജിച്ചേട്ടൻ വന്നിട്ട് പറഞ്ഞിട്ട് നമുക്ക് ഞാൻ വായിച്ച നോവൽ ഉണ്ടല്ലോ അതിൻ്റെ ആ ഒറിജിനൽ സ്റ്റോറി അതാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞ സാധനം പറഞ്ഞത്. പിന്നെ ഒരു വലിയ സംഗതി എന്ന് പറയുന്നത് പിന്നെ റൈറ്റേഴ്സ് യൂണിയൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ജീനു ഉണ്ടായിരുന്നു, മറ്റു റൈറ്റേഴ്സ് ഇവരൊക്കെ കൂടെ നമുക്ക് ഒപ്പം ഉണ്ട് എന്നുള്ളൊരു ഒരു ബലവും എനിക്ക് അക്കാര്യത്തിൽ എൻ്റെ അകത്ത് പ്രധാനമായിട്ട് ഉണ്ടായിരുന്നു. പിന്നൊരു നമ്മളൊരു നോബൽ കോസിന് വേണ്ടി ഇത് ചെയ്യുന്നു. അപ്പോൾ ഈ ഇപ്പം വന്ന ഈ സ്ട്രഗിൾസ് എല്ലാം തന്നെത്താൻ ഇല്ലാതെ ഇത് ചെയ്യും. അത് തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ സമയത്ത് തന്നെ ജിനു പറഞ്ഞിരുന്നു, അത് നമ്മൾ
നമ്മൾ ജൂലൈ 15 നമ്മൾ തുടങ്ങാൻ ചേട്ടാ ക്രിസ്മസിന് തന്നെ നമ്മൾ ഷാജി ചേട്ടൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ ഷൂട്ട് ചെയ്ത് നമ്മൾ കാണിക്കുന്നു എന്ന് പറഞ്ഞ പ്രകാരം തന്നെ ഇത് പോയത്. എനിക്ക് തോന്നുന്നു ഈ നോബൽ കാസ്റ്റ് ഈ എത്രയോ മൺമറഞ്ഞ റൈറ്റേഴ്സിന് നമുക്കൊരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായി എന്നൊരു കോസ് മുമ്പിലുള്ളത് കൊണ്ടാണ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് നടന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ പിന്നെ നമുക്കൊന്നും ഈ ഡെഡ്ലൈൻ പ്രശ്നമുള്ള കാര്യമല്ല. ഓക്കെ സാർ, ഇതിൻ്റെ ഒരു മേക്കിംഗ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ സാറ് പിന്തുടർന്ന് വരുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ കടുവയിലൊക്കെ ആണെങ്കിൽ ഒരു പക്ക ഒരു ഷാജി കൈലാസ് ഒരു സ്റ്റൈലുണ്ട്. ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ മാസാണെന്ന് വെച്ചതാണ്, എന്നാലും സാറ് കുറച്ച് പിടിച്ച് ചെയ്തിരിക്കുന്ന ഒരു ഫീൽഡ്, ഒരു ക്ലാസ് ടച്ചിലാണ് ഈ സിനിമ കംപ്ലീറ്റ് പോയേക്കണം. ഒരു പക്ഷേ തിരക്കഥ ആ ഒരു രീതി ആവശ്യപ്പെട്ടത് കൊണ്ടാണോ ഈ ഒരു പാറ്റേൺ മാറ്റി ചിന്തിച്ച് ശരിക്കും? അതിന് എനിക്ക് താങ്ക്സ് പറയേണ്ട രാജുവിനോടാണ്. രാജു എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ട കടുവ കൊണ്ടുവരുമ്പോൾ ഒരു സാധനം എൻ്റെ അടുത്ത് പേഴ്സണായിട്ട് ആവശ്യപ്പെട്ടു. ചേട്ടാ 90s ചേട്ടൻ ചെയ്തൊരു സാധനമാണ് എനിക്ക് കിട്ടാൻ, നമുക്ക് കിട്ടിയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഇപ്പോൾ ഇല്ല. കുട്ടികളൊക്കെ വലുതായ ശേഷം ആ തിയേറ്റർ കണ്ടിട്ടില്ല, എല്ലാം ടി വിയിലും മറ്റേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ തിയേറ്ററിൽ ആ എക്സ്പീരിയൻസ് കൊടുക്കാം. അപ്പോൾ ചേട്ടൻ അതാണ് ചേട്ടാ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത്. അപ്പോൾ ചേട്ടൻ അങ്ങനെ ഒരു സാധനം ചെയ്യണം, അങ്ങനെ ചെയ്ത് തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ആ രീതിയിലാണോ? അപ്പോൾ ഞാൻ പറഞ്ഞത് കുറച്ച് കമൻസ് ഒക്കെ വരും, ഷാജി ഇതുവരെ മാറിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അതൊന്നും നോക്കണ്ട ചേട്ടാ, ഈ പുതിയ കുട്ടികൾ കാണുന്നില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഞാൻ ഞാൻ കമൻറ്റ് കേട്ടില്ല, ഞാൻ മൈൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നമ്മളത് ആ രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സാക്ഷി ഓക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ അദ്ദേഹം വീണ്ടും ഒരു പറയും, ചേട്ടാ ചേട്ടൻ്റെ അസുരവംശമൊക്കെ ഇല്ലേ ആ മൂഡിൽ ചേട്ടൻ പിടിക്കണേ, പിടിച്ചാൽ നന്നായിരിക്കുന്നു. അപ്പോൾ എനിക്ക് അതും കട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഡാർക്ക് ഷെയ്ഡുള്ളൊരു ഇതായിരുന്നു അസുരവംശം. അന്ന് ഈ ഇതേപോലെ ഡിജിറ്റൽ ഗ്രേഡിംഗ് ഒന്നും ഇല്ലായിരുന്നു, എങ്കിലും മണിയട്ടൻ എന്ന ക്യാമറമാനാണ് ആദ്യം വെച്ച് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞൊരു ടോണാണ് ഈ ടോണിൽ പിടിക്കണേന്ന് പറഞ്ഞു. അതേപോലെ ജോമോടെ അടുത്ത് ഞാൻ പറഞ്ഞു ഈ സാധനം എനിക്ക് ഇങ്ങനത്തെ ടോണാണ് ചെയ്യേണ്ടത് എന്ന്. ഒരു ഇവരുടെ ഓഫീസിനകത്തൊരു പോസ്റ്ററുണ്ട്, ആ പോസ്റ്ററിലെ ഒരു ടോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. പോസ്റ്റർ മീൻസ് ഒരു വേറെ ഒരു പോസ്റ്റർ, ഈ ഫോറിൻ ഫിലിംസിൻ്റെ ഒരു പോസ്റ്റർ. ഞാൻ പറഞ്ഞു ഈ ടോണാണ് പെർട്ടിക്കുലർലി വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ജോ മോനും അത് ഓക്കെയാണ്, എന്നാലും ജോ മോൻ അങ്ങനത്തെ സാധനം ചെയ്തിട്ടില്ല, അത് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ചാണ് ഈ ടോൺ വന്നത്, ഈ ഒരു ഗ്രേ ബ്ലാക്ക് ടോൺ വന്നത്. അതനുസരിച്ചുള്ള കോസ്റ്റ്യൂം സെറ്റ് ചെയ്യുക, പിന്നെ അങ്ങനെയായി. അങ്ങനെയാണ് ഈ പാറ്റേണിലേക്ക്. അതെ അതെ അതെ, പാറ്റേണിലേക്ക് എത്തി. ഓക്കെ, ഇപ്പോൾ ശരിക്കും സാറ് 2-3 മുൻപാണ് ഈ സിനിമയിലേക്ക് വരുന്നത്. ഈ ഒരു 3 കൊണ്ടൊരു സിനിമയെ കൺസീവ് ചെയ്ത് എടുത്ത് അത് ഔട്ടറൊക്കെ എത്ര മനോഹരമായിട്ട് നടന്നു, എത്രത്തോളം സാറിന് ഒരു സിനിമയും വെല്ലുവിളിയിലാവില്ല. കാരണം നരസിംഹവും ആർ എൻ തമ്പുരാനും ചെയ്തൊരു സംവിധായകന് വേറെ ഏത് ഒരു സിനിമയും വെല്ലുവിളിയാവില്ല. പക്ഷേ പെട്ടെന്നൊരു സിനിമയിലേക്ക് വരുന്നു, ഒരു സിനിമ ഷൂട്ട് തുടങ്ങി അത് പുറത്തേക്ക് ഇറക്കുന്നു, അത് എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു ശരിക്കും ആ സിനിമയിലേക്ക് കയറാൻ? എൻ്റെ ചുറ്റുപാടുള്ള സ്പേസ് കംഫർട്ടബിളാണ്. നമ്മുടെ രാജു ഫ്രണ്ടിൽ നിൽപ്പുണ്ട്, ചുറ്റും ഇവരെല്ലാവരും നിൽപ്പുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ സോൺ ഓക്കെയാണ്. തിരുവനന്തപുരം നഗരം എല്ലാ സംബന്ധിച്ചോളം ഒരു സേഫ് സോണാണ്. അപ്പോൾ അവിടെ നിന്ന് കളിച്ചാൽ മതി, നോക്കേണ്ട ആവശ്യം. ആ വീട്ടിൽ ഡെയിലി വീട്ടിൽ പോയിട്ടാണ് ഷൂട്ടിങ്ങിന് പോകുന്നത്. അപ്പോൾ അതൊക്കെ ഒരു പോസിറ്റീവ് അല്ലേ എന്ന് പറഞ്ഞാൽ, നമ്മൾ കംഫർട്ട് സോണിലാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി വിൽ ഡു, നമുക്ക് എന്തുവേണം ചെയ്യാൻ പറ്റും, മാജിക്സ് ഉണ്ടാക്കാൻ പറ്റും, കംഫർട്ട് ആയിരിക്കും. ശരി, ആസിഫ് അലി നമ്മുടെ കാപ്പയുടെ എൻ്റെ ഇൻ്റർവ്യൂവിൽ ആസിഫ് അലി പറഞ്ഞാണ് തിരുവനന്തപുരത്ത് എവിടെ ക്യാമറ വയ്ക്കണമെന്ന് ഷാജി ചേട്ടൻ അറിയാം, ഒന്നും പറഞ്ഞു കൊടുക്കണ്ട, ഇത് എവിടെ വെച്ചാൽ കറക്റ്റ് ആവുമെന്ന് അറിയാം. അതായത് തിരുവനന്തപുരം അരച്ച് കിളക്കി കുടിച്ച് തിരുവനന്തപുരം അല്ലേ ശരിക്കും? തീർച്ചയായിട്ടും ഈ സിനിമ ആനിച്ചു കണ്ടിരുന്നോ? ഇല്ല, ഇത് ഇന്നലെ ഇറങ്ങിയിട്ടുള്ളൂ, കണ്ടിട്ടില്ല. ഞാൻ പോയിട്ട് കാണിച്ചു കൊടുക്കണം, അതാണ് ഞാൻ ഫാസ്റ്റായിട്ട് ട്രിവാൻഡ്രം പോകുന്നു പറഞ്ഞത്. ഓക്കെ, എന്നിട്ട് കൊടുത്തിട്ട് വേണം എനിക്ക് പാലക്കാട് പോലെ. ഓക്കെ, ജിനു ഇവൻ്റിൽ പറഞ്ഞൊരു കാര്യം ഞാനത് കേട്ടപ്പോൾ എപ്പോഴും കാണുമ്പോൾ ചോദിക്കണം തോന്നിയാണ്, പൃഥ്വിരാജനെ വീഴ്ത്താനുള്ള ഒന്ന് രണ്ട് കുറുക്ക് വഴികൾ എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ഈ സ്ക്രിപ്റ്റുമായിട്ട് പോയത്. എന്താണ് നിങ്ങളൊരു ബോണ്ടിങ് ശരിക്കും എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് കുറച്ച് അഹങ്കാരമായോ എനിക്ക്? ഇല്ല, അത് രസകരമായിട്ടുള്ള ഒരു കമന്റ് ആയിരുന്നു. അത് പൃഥ്വിരാജ് വളരെ ആസ്വദിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അത് ആ ശരിയുടെ അർത്ഥമാണ്, നീ അടുത്ത സ്ക്രിപ്റ്റും കൊണ്ട് പോകാൻ അങ്ങനല്ല പറഞ്ഞ പോലെ. എനിക്കിപ്പോ ഞാൻ 2011 എന്റെ ആദ്യത്തെ സ്ക്രിപ്റ്റ് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് രാജുവിൻ്റെ അടുത്ത് പറയുന്നത്, അന്ന് അയാൾ കാണിച്ചിട്ടൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിനെ അത് പിന്നീട് ഇങ്ങോട്ട് വന്ന നമ്മൾ ഇത്രയും സിനിമകൾ ചെയ്തപ്പോഴൊക്കെയും പുള്ളികൾ ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് രാജുവിൻ്റെ ഒരു പൾസറ്റ്, രാജു എന്നോട് ഒരുപാട് കഥകൾ പറയാറുണ്ട്, ഞാൻ തിരിച്ച് രാജുവിൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് വേണ്ടത്, ഏകദേശം നമ്മുടെ തോട്ട് പ്രോസസ്സൊക്കെ ഒരു പരിധിവരെ മാച്ച് ചെയ്യുന്ന കാര്യം തോന്നിയിട്ടുണ്ട്. അപ്പം ഇത് എന്തുവെച്ചാൽ ഈ സംഭവം വരുമ്പം തന്നെ എനിക്ക് ആദ്യം അത് കാണാൻ പറ്റിയത് രാജുവിനെ ആസിഫിനെയാണ്. ഞാൻ ആദ്യം ഇവരോട് പറഞ്ഞ കാര്യം രാജു
ആസിഫും എന്ന് തന്നെയാണ്. അപ്പം പിന്നെ അതിനകത്ത് അപ്പം ഒരു എന്താ പറയുക, ഒരു എന്തോ ചേട്ടൻ ഒരു 10-15 ദിവസം വരുന്ന ഒരു പൊളിച്ചെടുത്തോളം നടത്തിക്കൊണ്ട് വന്നപ്പോൾ അത് പക്ക അങ്ങനത്തെ ഒരു സിനിമയായി മാറി. കാപ്പ എന്ന് പറയുന്ന ഇപ്പോഴത്തെ സിനിമയിലേക്ക് അപ്പോൾ എനിക്കറിയാമായിരുന്നു അത് രാജു ഉറപ്പായിട്ട് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള കാര്യം അറിയാമായിരുന്നു. ഞാൻ രാജുവിൻ്റെ അടുത്ത് ഫോണിൽ കൂടി ഇങ്ങനൊരു പരിപാടിയുണ്ട്, ഇന്ദുഗോപൻ്റെ ഒരു ഒരു നോവലറ്റാണ്, അത് ഏതാണെന്ന് ചോദിച്ചാൽ പറയുന്നത് ശംഖുമുഖി കൊട്ടമധു എന്ന് പറയുന്നത്. കൊട്ടമധു എന്ന പേര് കേട്ട് പുള്ളി ചിരിച്ചു, ആ ലോക്കൽ ഉണ്ടാ അങ്ങനെയാണോ, ആ ഞാൻ പറഞ്ഞു അതെ ശരി 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 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പോൾ എനിക്കറിയാമായിരുന്നു അത് പോസിറ്റീവ് ആയിരിക്കും അങ്ങനെയാണ് എത്തുന്നത്. ശരിക്കും മലയാളത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഈ ഒരു കൂട്ടായ്മ യൂണിയൻ, ഒരു യൂണിയൻ ഇപ്പം 2020 വരുന്നു, അമ്മ എന്ന സംഘടന ചേർന്നു, ഇന്ത്യയിൽ ഒരിടത്തും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? എൻ്റെ ഒരു അറിവിൽ, ചെറിയൊരു അറിവിൽ ഒരിടത്തും സംഭവിച്ചിട്ടില്ല. ഒരു ഒരു ഇൻഡസ്ട്രിയിലെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു സിനിമ എടുക്കുന്നത്, അതുപോലെ തന്നെ ഒരു റൈറ്റേഴ്സ് കൂടി ഒരു യൂണിയൻ ചേർന്നിട്ട് ഒരു മലയാള സിനിമ എടുക്കുന്നു, അതൊരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മലയാളത്തിലെ മുൻനിര താരങ്ങളും ടെക്നീഷ്യന്മാരും എത്തുന്നു, മലയാളത്തിൽ മാത്രം എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ സാർ? അത് മലയാളത്തിലുള്ള പ്രത്യേകതയാണ് എല്ലായിടത്തും. മലയാളികൾ ഇവിടെ കേരളത്തിലല്ല, വിളിച്ചെന്ന് അവരുടെ എല്ലാവരുടെ യൂണിറ്റ് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും. അത് മലയാളിസിന്റെ ഇവിടെ നമ്മൾ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷേ വെളിയിൽ ഉടച്ച് നോക്കൂ, മലയാളി എന്ത് വേണോ ചെയ്യുക, അവർ അവർ അങ്ങനത്തെ ഒരു ടീമൊക്കെ അവർക്ക് മൊത്തം ഒരു അസോസിയേഷൻ ഭയങ്കരമാണ് അവരുടെ ഗ്രൂപ്പ് എല്ലാ രീതിയിലും. അപ്പം നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ എന്തെങ്കിലും പ്രശ്നത്തിലാകപ്പെട്ടാലും അവരുടെ അസോസിയേഷൻ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ ടീം വന്നിട്ട് നമ്മളെ സഹായിക്കുന്നത് അതേപോലെ ഒരു സഹായമാണ്. ഇന്നിപ്പോൾ ഇൻ്റർവ്യൂ നടക്കുമ്പോഴും താഴത്തെ റൈറ്റേഴ്സുകൊണ്ട് മെയിൻ ആളുകളെല്ലാം ഇരിപ്പുണ്ട്. ഒരു സിനിമ കഴിഞ്ഞു കഴിഞ്ഞിട്ട് അതിനെ വിട്ടുപോലെ അവർ ആ സിനിമയുടെ ഒപ്പം പോവാണ്. അത് ഇപ്പം എല്ലാം വളരെ സീനിയർ ആയിട്ടുള്ള നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന എഴുത്തുകാരാണ് ഉള്ളതൊക്കെ നമുക്ക്. അത് അപ്പോൾ യങ്സ്റ്ററായിട്ടുള്ള എന്നെയൊക്കെ സംബന്ധിച്ചും ഇന്ദോ ചേട്ടനെയൊക്കെ സംബന്ധിച്ചും അത് ഭയങ്കര നമുക്കൊരു ഭയങ്കര ഇൻസ്പിറേഷനാണ്. ചേട്ടാ, സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു എഴുത്തും പേപ്പറിൽ വേണ്ടിയിട്ടുള്ള എഴുത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? എൻ്റെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള മറ്റേ നമ്മൾ നമ്മുടെ ഒരു ദൃശ്യം നമ്മുടേതായ ഒരു ദൃശ്യം ഉണ്ടാക്കി അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഒരു നോവൽ പോലുള്ള സമയം. നോവലിൻ്റെ മറ്റേതങ്ങനല്ല, മറ്റേത് നമ്മളൊരു ദൃശ്യമാക്കാനായിട്ടുള്ള ഒരു ഒരു മറ്റേ മറ്റൊരു എക്സ്പേർട്ടായിട്ടുള്ള ഒരാളുടെ നമ്മൾ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളത് വിശ്വസിച്ച് ഒരു വലിയ ടെക്നിക്കലായ ടീമിനെ നയിക്കുന്ന ഒരാളിനെ ഏൽപ്പിക്കുകയാണ്. അപ്പം ദൃശ്യം അവരാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുബന്ധമായ രീതിയിലുള്ള ഉള്ള പിന്നെ പാറ്റേൺസ് അല്ല അതിൻ്റെ ഫ്രെയിമിങ് അല്ല സോറി അതിൻ്റെ അതിൻ്റെ ഓർഡർ അത്തരം കാര്യങ്ങളാണ് നമ്മൾ നമ്മൾ കൊടുക്കേണ്ട ഒരു സെറ്റ്. അതിൻ്റെ മാസ്റ്റർ എന്ന് പറയുന്നത് അതിൻ്റെ കൺസീവ് ചെയ്യുന്ന മാസ്റ്റർ എന്ന് പറയുന്നത് ഡയറക്ടറാണ്. ഡയറക്ടറാണ് അതിൽ നിന്ന് അതിൻ്റെ മേജർ ദൃശ്യമുള്ള എത്ര വലിച്ചൂറ്റിയെടുക്കാം എന്ന് തീരുമാനിക്കുന്ന ആൾ അതാണ്. അപ്പോൾ ആ ഒരു ഒരു സബ്മിഷൻ ഇതിൻ്റെ നമ്മൾ നമ്മൾ മനസ്സിലാക്കണം ഈ സാധനത്തിൽ. അതേസമയം റൈറ്ററുടേതായ ഒരു ഒരു എന്താ പറയുക ഒരു ഇൻ്റഗ്രിറ്റിയോ റൈറ്ററുടേതായ കൊടുക്കേണ്ട സപ്പോർട്ട് എന്ന പോലെ അതിനനുസരിച്ച രീതിയിൽ തന്നെയാണ് യാത്ര കഥ തുടങ്ങുന്നതെന്നുള്ള ഒരു ഒരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാവണം എന്നുള്ളതാണ്. ഇതാണ് എൻ്റെ ഒരു 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 നോവൽ സിനിമയാക്കുമ്പോൾ അല്ലെങ്കിൽ എഴുതി വെച്ച ഒരു വസ്തു ഇപ്പം സ്ക്രിപ്റ്റ് അല്ല ഒരു മറ്റൊരാൾ എഴുതിയ തിരക്കഥ അല്ലെങ്കിൽ ബുക്ക് സിനിമയാക്കുമ്പോൾ ഇപ്പം ബുക്കിലാ എഴുത്തുകാരന് ഏത് റേഞ്ച് വരെ വേണമെങ്കിലും എഴുതുക. ഇപ്പം നമ്മൾ മനസ്സിൻ്റെ നമ്മൾ സങ്കല്പിച്ച് എഴുതുമ്പോൾ അതിന് പ്രത്യേകിച്ച് ലിമിറ്റേഷൻസ് ഒന്നുമില്ലോ, നമ്മുടെ സങ്കല്പത്തിനോ സ്വപ്നത്തിനോ ലിമിറ്റേഷൻ ഇല്ലാത്തതുകൊണ്ട് അത് നമുക്ക് ഏത് രീതിയിൽ വേണോ ബുക്കിൽ എഴുതി വെക്കാം. പക്ഷേ ഇത് വിഷ്വലി എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ആ വിഷ്വൽ തന്നെ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്, നമുക്ക് കാണിക്കുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു കൺഫ്യൂഷൻ എന്തെങ്കിലും വന്നിരുന്നു, അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ബുക്ക് സിനിമയാക്കുമ്പോൾ? ഇത് ബുക്ക് സിനിമയാക്കുന്നതല്ല, ബുക്ക് വായിക്കുമ്പോൾ തന്നെ ഒരു നമുക്കൊരു ഫീലുണ്ട്, സിനിമ ഫീലുണ്ട്, ആ ബുക്കിനകത്ത് സിനിമ എങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു ഫീലുണ്ട്. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ അദ്ദേഹം നോവൽ എഴുതിക്കുന്നത് നമ്മളതേപോലെ അല്ല, ഇതിനകത്തൊരു ടെക്നോളജി കൂടെ കയറില്ലേ, ഒരു ടെക്നിക്കൽ സൈഡും കൂടെ സിനിമയ്ക്കകത്ത് ഈ സിനിമയിലോട്ട് കയറുകയാണ്. ഈ നോവൽ ഈ സ്ക്രിപ്റ്റ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ടെക്നിക്കൽ ഇത് വരുമ്പോൾ നമ്മൾ അതിനുള്ള സ്പേസ് അതിനുള്ള ചില റിയാക്ഷൻസ് ഈ നമ്മൾ എഴുതി പോകുമ്പോൾ പടപടപ്പെടാന്ന് വായിച്ച് വായിച്ച് പോവാം, നമ്മളിങ്ങനെ കൊണ്ടുപോകാം, നമ്മളതിനെ ട്രാവൽ ചെയ്യണം അതിൻ്റെ കൂടെ. പക്ഷേ അത് ഇതൊരു എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിനുള്ള ചെറിയ ചെറിയ സ്പേസ് അവിടെ കൊടുത്തു കൊടുത്ത് തന്നെ പോകേണ്ടത്. അപ്പോൾ അതിനുള്ള ഒരു സപ്പോർട്ട് റൈറ്റ് തിരക്കഥയിൽ ഉണ്ടാവണം. അപ്പോൾ അദ്ദേഹത്തിന് അത് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യല്ലേ, ഇങ്ങനെ 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 ടൈപ്പ് ചെയ്ത് നമുക്ക് നമുക്ക് അറിയാം ഒരു സെക്കൻഡോ ടെൻഷൻ അതങ്ങനെ തുടരട്ടെ ഈശ്വരാ ഈ കൈകളായി അങ്ങനെ എങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് ഇൻട്രസ്റ്റ് ആണ് പറയുന്നതിന് മുമ്പ് വേറെ എവിടെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇതിൻ്റെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രോസസ്സ്, അങ്ങനെ ഞാൻ കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ട് ഈ സാധനം.
പെട്ടെന്ന് കാണിച്ചിട്ട് ഒരു സമയബന്ധിതമായിട്ടായിരിക്കും നമ്മൾ ചില സാധനങ്ങളെ കൊടുക്കുന്നത്. എന്ത് വേഗം നമ്മൾ ശരിയാക്കി തരുമെന്നറിയുമോ? ഞാൻ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഡയലോഗ് ജിനു ഒരു കാര്യം പഠിച്ചു, ഒരു ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു, ഒരു തീരുമ്പോൾ ഒരു ഒരു ഇത് കുറച്ച് കുറഞ്ഞതുപോലെ ഉണ്ട്, അത് കുറച്ച് ശരിയാക്കി തന്നെ എന്തോ എഴുതി വന്നിട്ടുണ്ട് ഒരു സാധനം ഉണ്ടായിരുന്നു, അത്രയും പോരെ കുറച്ചുകൂടെ ഒന്ന് കിട്ടിയാൽ കൊള്ളായിരുന്നു. അപ്പോൾ ജിനു പറഞ്ഞു ആ ഇന്ദുവിനെ വിളിച്ചു നോക്ക്. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തെ വിളിച്ച് ചോദിക്കുമ്പോൾ, ചേട്ടാ ഒരു അരമണിക്കൂർ, ഞാൻ അരമണിക്കൂർ പോരെ, ഇവിടെ വെയിറ്റിംഗ് ആണ്, ഫ്രിഡ്ജ് വന്ന് ഡബിയാണ്, എനിക്ക് ഇത്രയും വേഗം തരണം. 10 മിനിറ്റിന് മുമ്പേ സാറിന് റെഡിയായി, വാട്സപ്പിൽ വരാം. അതെ എൻഡിലെ വരുന്ന ഓവർലാപ്പ്. ആ അതെ, ചായച്ചേട്ടനാണ്, ചായച്ചേട്ടൻ്റെ എൻജിനീയറിങ് അതിഭയങ്കരമാണ്. രണ്ട് പടങ്ങളിലും ജിനു രണ്ട് പടങ്ങളിലും ഞാൻ ഒരു പടങ്ങളിൽ നിന്ന് കണ്ടതാണ്. ഇതിൻ്റെ സൂക്ഷ്മമായ എൻജിനീയറിങ് ഉണ്ടല്ലോ, ഏതാ ഈ ഫ്രെയിമിങ്, ഫ്രെയിമുകൾ ഇത് ചെയ്തെടുത്ത് മറ്റേ ഈ തുന്നവരെ പക്ഷികളൊക്കെ അതിൻ്റെ സ്പിന്നിങ് ഭയങ്കരം. ഇന്ദു ചേട്ടൻ ഭയങ്കര ഭയങ്കര സ്പീഡിലുള്ള ഭയങ്കര, നമ്മളിപ്പോൾ ഒരു ചേട്ടാ ഇന്ന ഇന്ന കാര്യങ്ങളൊന്നും ഒന്നും ഇത് ചെയ്യണം, നമ്മൾ ഒട്ടും സമയം കൊടുക്കുമൊന്നും വേണ്ട, അരമണിക്കൂറൊക്കെ കൊടുത്താൽ രണ്ട് സീനൊക്കെ ചേട്ടാ ഇങ്ങനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം അവിടെ നമുക്ക് മെയിലിൽ അടുത്ത മൊമെന്റിൽ എത്തിയിരിക്കും. അപ്പം ലൊക്കേഷനിൽ ഉണ്ടായിരുന്നില്ല, ലൊക്കേഷനിൽ കൂടെ ഉണ്ട്, ഞാൻ എന്നും വിളിക്കും ലൊക്കേഷനിൽ കൂടെ നിൽക്കണം. കമേഴ്സ്യൽ സിനിമയുടെ ചില ഏണും കോണുകളും കാര്യങ്ങളിൽ ജിനുവിന്റെ ചില ഹെൽപ്പുകൾ എനിക്ക് വളരെ നിർണായകമായി ചെയ്തിട്ടുണ്ട്. കാര്യം വെച്ചാൽ ഞാൻ ലൈഫ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ടല്ലോ, റൈറ്ററുടെ പ്രധാനമായൊരു സാധനമുണ്ട്. അപ്പൊ അതിന്റെ അതിനെ നമ്മളൊരു വർക്കോ കമേഴ്സ്യൽ ഒരു എന്റർടൈനറിലേക്ക് മാറ്റേണ്ട ചില സാധനങ്ങളിൽ ഞാൻ ജിനുവിന്റെ അടുത്ത് ജിനു ഇങ്ങനെ തന്നെയാണോ എന്നുള്ള ചില സാധനങ്ങളിലൊക്കെ ചോദിച്ച് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അത് കൃത്യമായ ഒരു 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 ധാരണകൾ ഉണ്ടാവേണ്ടതുണ്ട്. ചേട്ടാ കമേഴ്സ്യൽ സിനിമയോടെ ഞാൻ നിന്ന് ജോലി ചെയ്തിട്ടില്ല ഒരു 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 സാധനം. ഇതെന്തൊക്കെയാണ് ഇതിൻ്റെ യാത്ര? നമുക്ക് ഒരു വലിയ കമേഴ്സ്യൽ ന്യൂസ് പേപ്പറിലൊക്കെയാണ് നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു വലിയ കൂട്ടായ്മ ഇതിൻ്റെ ഒന്നും ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റ് പോലെ പിന്നെ ഇതെൻ്റേതാണ് ഇതെൻ്റേതാണ് എന്നൊന്ന് പറഞ്ഞിട്ട് ഇതല്ല. അങ്ങനെ ഒരു വലിയ ടീം വർക്ക് ഇതിൻ്റെ പുറകെ നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് 4-5 മാസം ഇപ്പം ശംഖുമുഖി വായിച്ചിട്ടുള്ള ഏതൊരാൾക്കും അറിയാം അത് അങ്ങേയറ്റം കൊമേഴ്ഷ്യലാണ്, അങ്ങേയറ്റം കൊമേഴ്ഷ്യൽ സിനിമയ്ക്കുള്ള ഒരു കാര്യമാണ്. പിന്നെ അത് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ചേട്ടാ അത് ഇങ്ങോട്ടൊന്ന് അടുക്കി വെച്ചത് അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി മുഴുവൻ ഇന്ദു ചേട്ടൻ്റെ ഡയലോഗുകളൊക്കെ ഗംഭീര ഡയലോഗുകളല്ലേ, അതെല്ലാം അതിൽ ശംഖുമുഖിയിലുള്ളതാണ്, ഓൾറെഡി റിട്ടേൺ ആണല്ലോ അതെല്ലാം. ഇതിലൊരു മെയിൻ ഒരു അട്രാക്ഷൻ ഈ ജഗദീഷ് ഏട്ടൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു കാസ്റ്റിംഗ് ആണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇടക്കാല സിനിമയിൽ നിന്നും കുറച്ച് വിട്ടു നിൽക്കുകയും പിന്നീട് തിരിച്ചു വരിക ലീല പോലൊരു സിനിമ, അതുപോലെ ഇപ്പോൾ അടുത്തിറങ്ങിയ 2-3 സിനിമകളിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആ ഒരു കാസ്റ്റിംഗ് ശരിക്കും ഫസ്റ്റ് ചോയ്സ് ജഗദീഷ് ഏട്ടൻ തന്നെയായിരുന്നു. അപ്പോൾ അതുകൂടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ലുക്ക് വൈസ് ഇതൊക്കെ എങ്ങനെയാണ് ആ ഒരു ഡിസിഷൻ ഉണ്ടായിരുന്നത്? ഫസ്റ്റ് ചോയ്സ് ജഗദീഷ് ഏട്ടൻ തന്നെയായിരുന്നു. അല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ഓൾറെഡി ക്രാഫ്റ്റഡും ഓൾറെഡി ട്യൂൺഡപ്പ് ആയത് ഒരു കഥയാണ്. ഒരു ആർട്ടിസ്റ്റ് എല്ലാ കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അതിൻ്റെ ഒത്തിരി വർഷം ജിനുവിന് കറക്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു അപ്പിയറൻസ് മാത്രം ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിരിച്ച് പകുതി ചെയ്ത് അപ്പോൾ നമ്മുടെ മേക്കപ്പ് മാൻ സജി കട്ടാക്കടയെ വിളിച്ച് അവിടെ കൊണ്ടുപോയി ഇദ്ദേഹത്തിൻ്റെ സാധനം എടുത്ത് ഫോട്ടോ എടുത്ത് അയക്കാൻ പറഞ്ഞു. അതിൻ്റെ ആ ഫോട്ടോ എടുത്ത് ഇത്രയും ഇത്രയും മാറ്റങ്ങൾ വരുത്തി. അങ്ങനെയാണ് നമ്മൾ പിന്നെ അത് ചെയ്യാമല്ലോ. എങ്ങനെയാണോ ഇത് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ മോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ ഈസിയാണ്. പക്ഷേ അദ്ദേഹം അതേപോലെ ചെയ്തു, അദ്ദേഹം ഈ സാധനം വായിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം അവരെല്ലാം സ്വയം മോൾഡ് ചെയ്ത് കൊണ്ടുവന്ന ക്യാരക്ടേഴ്സാണ് അവർ. കാസ്റ്റിംഗ് അല്ല, ആ കാസ്റ്റിങ്ങിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു സത്യം പറഞ്ഞാൽ 2-3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് പക്ഷേ ഒരു ആളെയിലേക്ക് നമ്മൾ സ്റ്റിക്ക് ഓൺ ആയി പോകുന്ന പറഞ്ഞാൽ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയുമ്പോൾ അത് അവതരിപ്പിക്കുന്ന നടൻ കാണിക്കുന്ന ഒരു പ്രത്യേക താല്പര്യവും അതിനോടൊരു ഭയങ്കരമായ ഒരു ഒരു ഇഷ്ടമൊക്കെ ഉണ്ട്, ഒരു ഭയങ്കര ഒരു ആർത്തി, അത് ജഗദീഷ് ചേട്ടന് വളരെയധികം ഉണ്ടായിരുന്നു. ജഗദീഷ് ചേട്ടൻ എല്ലാ ആഴ്ചയിലും എന്നെ വിളിക്കും, ഇന്ദു ചേട്ടനെ വിളിക്കും, റൈറ്റേഴ്സ് റൂമിൻ്റെ മെമ്പറാണ്, അപ്പോൾ റൈറ്റേഴ്സ് റൂമിലെ ആളുകളൊക്കെ വിളിക്കും. അപ്പം അങ്ങനെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി പുള്ളിയുടെ കയ്യിൽ ഇത് അത്ര പാഷനേറ്റഡാണ് പുള്ളി ഇതിനെ കാണുന്നത്, ഈ ക്യാരക്ടർ ചെയ്യണമെന്ന് പുള്ളിക്ക് അത്ര ആഗ്രഹമുണ്ട്. പിന്നെ ലീല എന്ന് പറയുന്ന ഒരു വലിയ റെഫറൻസ് നമ്മുടെ മുന്നിൽ കിടക്കുന്നതുകൊണ്ട് നമ്മളെല്ലാവരും ഒരേ സ്ഥലത്ത് ജഗദീഷ് ചേട്ടൻ ചെയ്യാം. രണ്ടൊന്നും ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ ഓപ്ഷനുകളിൽ ജഗദീഷ് ചേട്ടനെ പിക്ക് ചെയ്യാൻ കാരണം ആ ക്യാരക്ടറിനെ കുറിച്ച് ചെയ്യാൻ ജഗദീഷ് ചേട്ടൻ കാണിച്ചൊരു വലിയ താല്പര്യവും ഇഷ്ടവും ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ജഗദീഷ് ചേട്ടനെ പിക്ക് ചെയ്യാനുള്ളത്. പക്ഷേ അത് പുള്ളി ആ ഇഷ്ടം എന്തുകൊണ്ടാണെന്നുള്ളതും അതിന് 100% ആ ക്യാരക്ടറിനോട് നീതി പുലർത്തിയെന്നുള്ളത് ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്. ഇപ്പോൾ റോഷാക്കിലാണെങ്കിലും കൊള്ളാം,
ഒക്കെ ഭ്രമത്തില് ഒക്കെ വളരെ ഗംഭീരമായ പുള്ളി ഒരു മാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭീകരമായൊരു തിരിച്ചുവരവാണ്, മറ്റൊരു തരത്തിൽ തിരിച്ചുവരവെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം എല്ലാ റോളും ചെയ്യണം, പക്ഷെ ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്ത തലത്തിൽ കൂടെയാണ് അദ്ദേഹത്തിന്റെ കരിയർ ക്യാരക്ടേഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സാറ് ഒരു ഗ്യാപ്പിന് ശേഷം തിരിച്ചു പഴയ ആ ഒരു ഇതിൽ തിരിച്ചു വരുന്നതാണ് കടുവ, ഇപ്പോൾ കാപ്പ വരുന്നു, ഇനിയിപ്പോൾ ഇമ്മീഡിയറ്റ് ഹണ്ട് തുടങ്ങുന്നു, അത് കഴിയുമ്പോൾ ചിന്താമണി 2 വരുന്നു. ഹണ്ടിൻ്റെയും ചിന്താമണി 2-ൻ്റെയും വിശേഷങ്ങൾ എന്താണ്? ശരി, ഹണ്ടാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു സിനിമ. ചിന്താമണി 2 എന്ന് പറയുന്ന സാധനം ഇല്ല, ചിന്താമണി കൊലക്കേസ് അവിടെ തീർന്നു. ആ ക്യാരക്ടർ എൽ കെയുടെ ക്യാരക്ടർ വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. അതിനെപ്പറ്റി അത് സാജൻ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് എപ്പോഴും എടുക്കാൻ പോകുന്നത് എന്താണെന്ന് ഞാനൊന്ന് ഫിക്സ് ചെയ്തിട്ടില്ല. ഞാനൊന്നുമില്ല, ആ ടീമേ ഫിക്സ് ചെയ്തിട്ടില്ല, അതങ്ങനെ ഇരിക്കണം. മറ്റേതാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്ന പടം, അതിൻ്റെ അടുത്ത പടത്തെ കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്തില്ല. ഏകദേശം അവൻ റെഡി ആക്കുക എന്നുള്ളതാണ്. ഇതിൽ പൃഥ്വിരാജ് ട്രിവാൻഡ്രം ഇതിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും പൃഥ്വിരാജ് അല്ലെങ്കിൽ രാജുവേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഒരു കൺഫ്യൂഷൻ, നമുക്കത് വേണോ അല്ലെങ്കിൽ നോർമലി സംസാരിച്ചാൽ പോരെ, അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? അങ്ങനെ ഷെയർ ചെയ്യട്ടെ. അദ്ദേഹം ഇവിടെ ട്രിവാൻഡ്രം സ്ലാങ്ങിൽ ഇപ്പോൾ കുറേ സിനിമകൾ വന്നിട്ടുണ്ട്, ട്രിവാൻഡ്രം സ്ലാങ്ങിലുള്ള ആർട്ടിസ്റ്റുകളുണ്ട്, പക്ഷേ ഇതൊന്നും അതിനെ സ്വാധീനിച്ചിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകം സ്ലാങ്ങിലാണ് പോയിരിക്കുന്നത്, ട്രിവാൻഡ്രം. അത് ശ്രദ്ധിച്ചറിയാം, എന്നാൽ അങ്ങനെ ഒരു ഇതില്ല. അത് അവിടെ അവിടെ കറക്റ്റായിട്ട് അയാൾ ഇത് ഒബ്സർവ് ചെയ്ത പോലെയാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം തനി ട്രിവാൻഡ്രത്തിൻ്റെ വേറൊരു ടോണിലാണ് എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ബോർഡർ ട്രിവാൻഡ്രത്തിൻ്റെയൊക്കെ സ്ലാങ്ങാണ് പലതും പിടിച്ചിട്ടുള്ളത്. ട്രിവാൻഡ്രത്തിൻ്റെ ബോർഡർ, അത് ഗോഷ്ടി കാണിക്കുന്ന രീതിയിൽ, ട്രിവാൻഡ്രത്തുകാരെ പോലെ ആക്ഷേപിക്കുന്ന രീതിയിലൊക്കെയാണ് ചെയ്ത് വന്നിട്ടുള്ളത്. പക്ഷേ ഇതല്ല, ഇത് ഒറിജിനൽ ആയിട്ടുള്ള ഒരു ഫീലുള്ള സിനിമയാണ്. മറ്റെല്ലാം നമ്മൾ ഗോഷ്ടി ഒന്നും പോയിട്ടില്ലല്ലോ, വേറെ രീതിയിൽ ചെയ്തിട്ടില്ല. അത് എല്ലാ ക്യാരക്ടേഴ്സ് അങ്ങനെയായിരുന്നു. കാപ്പയുടെ ഇവൻ്റ് കേട്ടവരുടെ രസകരമായൊരു ഡയലോഗാണ്, അത് എനിക്ക് ചോദിച്ചേ പറ്റത്തുള്ളൂ. ഇത്രയും ആക്ഷൻ വെട്ടുകുത്തെടുക്കുന്ന ഷാജി കൈലാസ് ചോര കണ്ടാ തലാറിങ്ങി വീഴുന്ന പറഞ്ഞു. അതിന് ഇൻസിഡൻറ്റും പറഞ്ഞു, കാറെ പൊക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി ഇടിക്കുകയും ഇടിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഷാജി കൈലാസ് ബോധം കെട്ട് കിടക്കുകയും ചെയ്തു. അത് ഞാൻ കൂടെ എന്ന് രണ്ട് കാര്യമായി. ഇവൻ്റ് നടക്കുന്ന സമയത്ത് വെസ്റ്റൻ സ്വാമി സാറ് സ്റ്റേജിൽ കയറി സംസാരിക്കണം, അപ്പൊ ഷാജി കൈലാസ് സാർ എന്റെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഷാജി സാർ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ള നോക്കുമ്പോൾ ഇവിടെ നിന്ന് കൗണ്ടർ ചെയ്യുകയാണ്, അതായത് സ്വാമി എന്തേ പറയണത്, അതായത് സ്വാമി സാർ സ്റ്റേജിൽ നിന്ന് പറഞ്ഞൊക്കെ ഇവിടെ നിന്ന് കൗണ്ടർ അടിച്ചുകൊണ്ടേ ഇരിക്കുക. ഞാൻ അവിടെ ദൈവമേ ഈ മനുഷ്യൻ ഇങ്ങനെയായിരുന്നല്ലോ. നമ്മൾ സ്ക്രീനിൽ കാണുന്ന അദ്ദേഹത്തിന്റെ സിനിമകൾ വെച്ച് നമ്മൾ ഒരിക്കലും ഷാജി സാറിനെ ജഡ്ജ് ചെയ്ത് കംപ്ലീറ്റ്ലി തെറ്റിപ്പോകും. ലൊക്കേഷനിൽ എങ്ങനെയാണ്, ഭയങ്കര ഫണ്ണാണ്. ഞാൻ ഇതേ ചോദ്യം ആസിഫലിയുടെ അടുത്ത് ചോദിച്ചു, ആസിഫലി പറഞ്ഞു ഒന്ന് കഴിയുമ്പോൾ കൗളിലൊക്കെ പിടിച്ച് മുന്നേ ഇതൊക്കെ പറഞ്ഞിട്ട് കൊച്ചു പിള്ളേരെ പോലെ ട്രീറ്റ് ചെയ്യുന്നു പറഞ്ഞു. ലൊക്കേഷനിൽ എങ്ങനെ രണ്ട് റൈറ്റേഴ്സിനും പറയാം. അല്ല, എനിക്ക് തോന്നിയിട്ട് എനിക്ക് ഷാജിന്റെ ഒരു സക്സസിന്റെ ഒരു പ്രധാനപ്പെട്ട ഇതായിട്ട് തോന്നിയിട്ടുള്ളത്, ഷാജിന്റെ ഹാപ്പി ആവണമെന്നുണ്ടെങ്കിൽ ഈ പെർഫോം ചെയ്യാനുള്ള സ്ക്രീനിന്റെ ഹാപ്പിനെസ് ആണ് ഷാജിന്റെ ലൊക്കേഷനിലെ ഹാപ്പിനെസ്. ഇപ്പം നമ്മൾ അന്ന് പറഞ്ഞുള്ള ഏത് സിനിമകൾ എടുത്ത് നോക്കിയാലും ടോട്ടൽ പെർഫോമൻസ് ആൾക്കാരുടെ, ഒരു നായകനോ നായിക കടുവുള്ള സക്സസ്ഫുൾ സിനിമ സിനിമയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സ് എൻ്റെയർ ക്യാരക്ടേഴ്സ് പെർഫോം ചെയ്യണം, എൻ്റെയർ സീനിൽ പെർഫോമൻസ് വേണം. ഈ ആ പോലെ ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ഇതിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ പിന്നെ ജഗദീഷ് ചേട്ടൻ, പിന്നെ നന്ദു ചേട്ടൻ, അതുപോലെ പിന്നെ ഇവർ നമ്മുടെ അപർണ, നമ്മുടെ ഇവരെല്ലാം പെർഫോം ചെയ്യുക, പെർഫോം ചെയ്യുക, അവർക്കെല്ലാം പെർഫോം ചെയ്യാനുള്ള സ്പേസ് ആ ക്യാരക്ടറിനും അങ്ങനെ ബലമുണ്ടായിരുന്ന മാത്രമാണ് ഷാജി ചേട്ടൻ ആ ഒരു ശക്തിയും ഇതും ഷാജി ചേട്ടൻ മൊത്തത്തിലുള്ള ഒരു ബോഡി ലാംഗ്വേജിലും സീനെടുക്കുന്ന കാര്യത്തിലും ആ സിനിമ സക്സസ് ആകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരിക്കും. എനിക്ക് ഒരു സിനിമയുടെ തന്നെ എക്സ്പീരിയൻസിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ബാക്കി ജിനു ഷാജി ചേട്ടൻ, ഞാനൊരു എക്സാമ്പിൾ പറയുന്നു. ഞാൻ ഷാജി ചേട്ടനോട് കടുവയുടെ കഥ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഷാജി ചേട്ടൻ നറേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ട്രാവൻകൂർ കോട്ടർ ഹോട്ടലിലാണ്. ഞാൻ ചെന്നപ്പം അവിടെ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്, 2020 വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരുന്നു, ക്രിക്കറ്റ് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് തമ്മിലുള്ള കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെന്നു കഥ പറയാനിരുന്നെങ്കിലും ഷാജി ചേട്ടൻ ഈ സൗണ്ട് കുറയ്ക്കുന്നില്ല, പുള്ളി കഥ കേൾക്കാൻ തയ്യാറാണ്. എന്നാൽ ഇത് ഇതുകൊണ്ട് ആ ഒരു കുട്ടിത്വം എപ്പോഴും ഉണ്ട് ഓരോ കാര്യങ്ങൾ. ഇപ്പം സ്വാമി സാറ് പറയുന്നത് അതുപോലെ നമ്മളൊക്കെ പറയുമ്പോൾ അതിനൊക്കെ ഇവിടുന്ന് കൗണ്ടറും നമ്മുടെ ലിപ്പ് ഇവിടുന്ന് ഡബ് ചെയ്യുകയോ ഒക്കെ ചെയ്യും. അങ്ങനെ ഫുൾ ടൈം പുള്ളി അങ്ങനെയാണ് സെറ്റിൽ. എത്ര ഭയങ്കരമായ ഒരു ഇപ്പം കടുവയിലെ ആ കലാപം സീനൊക്കെ എടുക്കുമ്പം ഇപ്പുറത്ത് പുള്ളി കൂളായിട്ടാണ് കലാ കൊടുത്തോണ്ടിരിക്കുന്നത്. ക്രിയേറ്റിവിറ്റിയുടെ ഉമ്മാതാണ് പല ടൈറ്റിലുകളും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഷാജി ചേട്ടൻ തന്നെയാണ്. ഇപ്പോൾ എന്നോട് ഡെന്നീസ് ജോസഫ് സാർ പറഞ്ഞിട്ടുണ്ട് FIR എന്ന ടൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ
വിത്തിൻ ടെൻ മിനിറ്റ്സ് എഫ് ഐ ആറിന്റെ ഫോൺ അടക്കം ഡിനിജയെ നോക്ക് എന്ന് പറഞ്ഞിട്ട് വരച്ചു കൊടുത്തത്. അയ്യോ പലർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും. ഓക്കെ, മറ്റൊരു ടൈറ്റിൽ പറയാൻ പറഞ്ഞ അല്ലെങ്കിൽ അങ്ങനെ ഒരു കടുവയുടെ ഏകദേശം ഷാജിയുടെ ഭയങ്കരമായ ഒരു കോൺട്രിബ്യൂഷൻ ഇങ്ങനെ ആയിരിക്കണം ഇത് വരേണ്ടത് എന്നുള്ള ഒരു കടുവ ഈ പറഞ്ഞ പോലെ മാന്തിയ ഒരു പാടൊക്കെ അതിനകത്ത് വേണം പറഞ്ഞു അങ്ങനെ ഒരു ഭയങ്കര ഉണ്ട്. ഭാഷവിൻ്റെ അടുത്ത് പോയിട്ടിരുന്ന് ഇരുന്ന് ചെയ്യും അത് കറക്റ്റായിട്ട് ഇങ്ങനെ വരണം. ആറാംതമ്പുരാൻ്റെ ഒരു ഇത് വേണം, തമ്പുരാൻ്റെ വാള്, അതിൻ്റെ എംബ്ലം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുത്ത് പിന്നെ അവരുടെ കൂടുതലും പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമല്ലോ. തീർച്ചയായിട്ടും ബാക്കി എഴുതാൻ പറഞ്ഞാൽ ഞാൻ ചെയ്തു കൊടുക്കാം. സാറേ, ഈ കുട്ടിത്വവും ശരി എന്നും നിലനിൽക്കട്ടെ. മൂന്ന് പേരും തൊടുന്നതെല്ലാം പോട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.